ഗവർണറെ വീണ്ടും വെല്ലുവിളിച്ച് കേരള സർവകലാശാല സെനറ്റ്. പുതിയ വി സിയെ കണ്ടെത്താൻ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി പിരിച്ചുവിട്ടാൽ മാത്രം നോമിനിയെ നൽകാമെന്ന് സെനറ്റ് യോഗം പ്രമേയം പാസാക്കി. സി പി എം സെനറ്റ് അംഗങ്ങളെ എ കെ ജി സെന്ററിലേക്ക് പാർട്ടി നേതൃത്വം വിളിച്ചുവരുത്തി ഗവർണർക്കെതിരായ നിലപാട് കടുപ്പിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. സി പി എം പിൻബലത്തിൽ ഗവർണറോട് ഏറ്റുമുട്ടാൻ തന്നെയാണ് കേരള സർവകലാശാല തീരുമാനം. ഇന്ന് പ്രത്യേക സെനറ്റ് യോഗം ചേർന്ന് സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ പ്രതിനിധിയെ നിർദ്ദേശിക്കുമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പരസ്യമായ ഉറപ്പ്. എന്നാൽ ഗവർണർ സർക്കാർ പോര് കടുത്തിരിക്കെ വിട്ടുവീഴ്ച ഒട്ടും വേണ്ടെന്ന് സി പി എം തീരുമാനിച്ചു. സെനറ്റ് യോഗത്തിന് മുമ്പ് സി പി എം അംഗങ്ങളെ എ കെ ജി സെന്ററിലേക്ക് വിളിപ്പിച്ചു. ഗവർണർക്ക് മുന്നിൽ ഉപാധി വെച്ച് വെല്ലുവിളിക്കാൻ ശരിക്കും തീരുമാനമെടുത്തത് സി പി എം നേതൃത്വം. ഏകപക്ഷീയമായി ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി പിരിച്ചുവിടണമെന്നായിരുന്നു ഓഗസ്റ്റിൽ ചേർന്ന സെനറ്റ് യോഗത്തിലെ പ്രമേയം. അതിൽ കമ്മിറ്റി പിരിച്ചുവിട്ടാൽ മാത്രം നോമിനി എന്ന ഭേദഗതി വരുത്തി ഇന്ന് വീണ്ടും ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കി. ഇങ്ങനെ നോട്ടിഫിക്കേഷൻ പറ്റില്ല. നമ്മുടെ നിയമത്തിൽ ഒരിടത്തും രണ്ടുപേരെ വെച്ച് ചെയ്യാനോ പിന്നീട് ഇൻക്ലൂഡ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. മൂന്ന് പേരെ ഒന്നിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് സർവകലാശാല നിയമത്തിൽ പറയുന്നത്. 70 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ യു ഡി എഫിന്റെ 7 പേർ എതിർത്തു. സെനറ്റ് വഴങ്ങാത്ത സാഹചര്യത്തിൽ ഇനി ഗവർണറുടെ അടുത്ത നീക്കമാണ് പ്രധാനം. സെർച്ച് കമ്മിറ്റിയുടെ കാലാവധി അടുത്തിടെ 3 മാസത്തേക്ക് കൂടി രാജ്ഭവൻ നീട്ടിയിരുന്നു. സെനറ്റിന്റെ പ്രതിനിധി ഇല്ലാതെ തന്നെ വി സി നിയമനവുമായി ഒരുപക്ഷെ ഗവർണർ മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.